സി പി എം പോളിറ്റ് ബ്യൂറോയിൽ പുതുതായി ഒരു വനിത കൂടിയെത്തിയേക്കും. വനിതാ പ്രാതിനിധ്യം 2-3 കേരളത്തിന് പരിഗണന ലഭിക്കുമെന്നാണ് സൂചന. പി കെ ശ്രീമതി പോളിറ്റ് ബ്യൂറോയിൽ എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. കെ കെ ശൈലജയെയും പരിഗണിച്ചേക്കാം. സി പി എം പോളിറ്റ് ബ്യൂറോയിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾക്കാണ് സാധ്യത. കൂടുതൽ ചെറുപ്പമാവുന്നതോടൊപ്പം വനിതാ പ്രാതിനിധ്യവും കൂടാൻ സാധ്യതയുണ്ട്. വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി എന്നിവരാണ് നിലവിലെ പി ബി അംഗങ്ങൾ. ഇവർക്ക് പുറമെ പുതുതായി ഒരാൾ കൂടി പി ബിയിൽ എത്തിയേക്കും. കേരളത്തിനാണ് സാധ്യത കൂടുതൽ. മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചറെയാണ് പി ബിയിലേക്ക് പരിഗണിക്കുകയെന്നാണ് സൂചന. കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയും പരിഗണിക്കപ്പെട്ടേക്കാം. 2-1 എത്താനുള്ള സാധ്യത സി പി എം കേന്ദ്രങ്ങൾ തള്ളുന്നില്ല. ഇതുപക്ഷേ കേരളത്തിൽ നിന്ന് പിണറായിയെയും കോടിയേരിയെയും എം എ ബേബിയെയും കൂടാതെ മറ്റ് ആരെങ്കിലും പി ബിയിൽ എത്തുമോ എന്നതിനെയും ആശ്രയിച്ചായിരിക്കും. ഇ പി ജയരാജൻ, എ വിജയരാഘവൻ, എളമരം കരീം തുടങ്ങിയ പേരുകളും പി ബിയിലേക്ക് സജീവ ചർച്ചയാണ്. പിണറായി വിജയന് 75 എന്ന പ്രായപരിധി കഴിഞ്ഞുവെങ്കിലും ഇളവ് നൽകാൻ പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന പരിഗണനയും പിണറായിക്കുണ്ട്. എസ് രാമചന്ദ്രൻ പിള്ളക്ക് പകരം എം എ ബേബി പി ബിയിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംഘടനാ ചുമതലകൾ നിർവഹിക്കട്ടെ എന്ന ധാരണയും പാർട്ടിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.